നമസ്കാരം. ആലുവ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ 95-ാമത് വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ 5 വർഷങ്ങൾ മാത്രമുള്ള ആലുവ അർബൻ സഹകരണ ബാങ്ക് ഇന്ന് 95-ന്റെ നിറവിലാണ്. 95-ാമത് വാർഷിക പൊതുയോഗം ഇന്നിവിടെ നടക്കുമ്പോൾ ഏറെ അഭിമാനവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ സാമ്പത്തിക മേഖലയിലും അതുപോലെ തന്നെ ബാങ്കിങ് രംഗത്തും വളരെ ദയനീയമായി നേരിടുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ആത്മബലവും ഒരു മനഃശക്തിയുമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. 2018 പ്രളയം മുതൽ അതിന് തൊട്ടു മുമ്പുള്ള നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കോവിഡിൻ്റെ മഹാമാരിയുടെ ദുരന്ത ഭൂമിയിൽ രാജ്യം നിൽക്കുമ്പോഴും ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിതാന്തമായ പ്രവർത്തനം സഹകാരികളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളും സഹകരണ മേഖലയിലെ ഡിപ്പാർട്ട്മെൻറ്റുകളും റിസർവ് ബാങ്കും ഒക്കെ പരമാവധി പ്രോത്സാഹനം നൽകുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ബാങ്കിന് ഇന്ന് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വായ്പക്കാർക്ക് തിരിച്ചടവിനുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രയാസങ്ങളുടെ നടുവിലും ഈ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ബാങ്കിൻ്റെ ഉന്നതിയെ മാത്രം ലക്ഷ്യമാക്കി ഈ ബാങ്ക് വളർച്ചയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് അവരെല്ലാം വളരെ ബുദ്ധിമുട്ടി തിരിച്ചടവ് ദ്രുതഗതിയിലാക്കി NPA നിന്ന് വളരെ ആശ്വാസം ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ NPA ശതമാനം വർദ്ധിക്കുകയും അതിൽ മോചിതമാകുന്നതിന് വേണ്ടി പരമാവധി വായ്പക്കാരെ സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ 95-ാമത് വാർഷിക പൊതുയോഗത്തിൽ കൃതാർത്ഥതയോടെ കൃതജ്ഞതയോടെ എല്ലാവരെയും സ്മരിക്കുകയാണ്. ഇനിയും നാളുകളിലും ഈ ബാങ്കിൻ്റെ ഉന്നമനത്തിന് ആലുവയുടെ ഒരു തിലകക്കുറിയായി 95 വർഷത്തെ തങ്കത്തിളക്കവുമായി നിൽക്കുന്ന ബാങ്കിന് എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.